ശക്തമായ വയറുവേദന കാരണം മോന് ആശുപത്രി കൊണ്ടുപോയതാ. ഡോക്ടർ പറഞ്ഞു പെട്ടെന്ന് തന്നെ ഓപ്പറേഷൻ വേണമെന്ന്. എന്താ ഡോക്ടറെ രോഗം? അപ്പൻഡിസൈറ്റ്. നിങ്ങൾക്കൊക്കെ അറിയാൻ താല്പര്യമുള്ളൊരു വിഷയമല്ലേ? എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട് ഇതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യണം. ഒരുപാട് ട്രാവൽ വീഡിയോസും മറ്റും ചെയ്യുന്നതിനിടയിൽ ഒരുപാട് മെഡിക്കൽ കണ്ടൻസ് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിലും അത് വീഡിയോ ആക്കുന്നതിൽ ഞാൻ പരാജയപ്പെട്ടിരുന്നു. അതിനൊരു സൊല്യൂഷനാണ്, ഞാൻ എല്ലാ ദിവസവും ഒരു 8 മണി, രാവിലത്തെ 8 മണിക്ക് മുമ്പുള്ള വീഡിയോസ് മെഡിക്കൽ കണ്ടൻറ്റ് ഫോക്കസ് ചെയ്തുകൊണ്ട് റെഗുലറായിട്ട് പ്രീ പ്ലാൻഡ് ആയിട്ട് ചെയ്യുക എന്നുള്ളത്. അപ്പൻഡിസൈറ്റിസ് എന്ന് പറയുന്ന ഒരു രോഗമാണ്. അപ്പൻഡിക്സ് എന്ന് പറയുന്നത് ചെറിയൊരു അവയവമാണ്. നമ്മുടെ വൻ കുടലിൻ്റെ വലതുവശത്ത് താഴെ ഭാഗത്ത് ഇങ്ങനെ ഒരു വാല് പോലെ നിൽക്കുന്ന ഒരു ചെറിയൊരു അവയവം അപ്പൻഡിക്സ് എന്നാണ് ഇതിന് പറയുന്നത്. ഈ ഒരു അപ്പൻഡിക്സിന് രോഗം പിടിപെടുമ്പോൾ അതിന് പറയുന്ന പേരെന്താണ്? അപ്പൻഡിസൈറ്റിസ്. ഒരു എമർജൻസി ട്രീറ്റ്മെൻറ്റ് ആവശ്യമുള്ള ഒരു രോഗമാണ് എന്നതിനാൽ തന്നെ ഈ അപ്പൻഡിസൈറ്റിസ് എന്താണ് എന്നും അതിൻ്റെ ലക്ഷണങ്ങൾ എന്താണ് എന്നും അറിഞ്ഞിരിക്കൽ ഇറ്റ്സ് നിർബന്ധമാണ്. അപ്പൻഡിസൈറ്റിസിൻ്റെ രോഗലക്ഷണങ്ങൾ ആദ്യം കാണുന്നത് ഒരു സാധാരണ വയറുവേദന ആയിട്ടായിരിക്കും. പ്രത്യേകിച്ച് നമ്മുടെ പൊക്കിളിൻ്റെ ചുറ്റും കാണുന്ന വേദന, അല്ലെങ്കിൽ മൊത്തത്തിലുള്ളൊരു വേദന, ഇതൊരു ചെറിയൊരു പനിയുമായിട്ടായിരിക്കും മൂപ്പര് പ്രത്യക്ഷപ്പെടുക. പിന്നെ കുറച്ചുകൂടി ഈ അസുഖം ഇങ്ങനെ വഷളാവും തോറും എന്താവുമെന്നറിയോ, ഈ വേദന ഈ പൊക്കിളിൻ്റെ ഈ ഒരു വശത്ത് നിന്നും വയറിൻ്റെ വലതുവശത്തേക്ക് അപ്പൻഡിക്സ് നിലനിൽക്കുന്ന ഭാഗത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് തോന്നും അപ്പൻഡിക്സ് എന്ന് പറയുന്ന ഈ ഒരു അവയവം പിടി നിൽക്കുന്ന വലതുവശത്തല്ലേ പിന്നെ ഇങ്ങനെ മൊത്തത്തിൽ വേദന വരുന്നത് എന്ന്. അത് ഈ നെർവ് വഴിയാണ് ഈ പെയിൻ സ്റ്റിമുലസുകൾ, പെയിൻ റിസപ്റ്ററുകൾ കൺവേ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു ഭാഗത്തേക്ക് ആദ്യം വേദന അനുഭവപ്പെടുന്നതും പിന്നീട് ലോക്കലൈസ്ഡായിട്ട് അതേ ഭാഗത്തേക്ക് തന്നെ ഈ ഒരു വേദന ഷിഫ്റ്റ് ചെയ്യപ്പെടുന്നതും. കൂടുതലായിട്ടും ഈ ഒരു രോഗം കാണുന്നത് കുട്ടികളിലാണ്. അപ്പോൾ കുട്ടികളിൽ അപ്പൻഡിസൈറ്റിസ് ഉണ്ടോ എന്ന് തിരിച്ചറിയാൻ ഈ പറയാൻ പോകുന്ന ലക്ഷണങ്ങൾ നിങ്ങൾക്ക് ശ്രദ്ധിക്കാം. ശക്തമായ വേദന, അത് പ്രധാനമായിട്ടും പൊക്കിളിന് ചുറ്റും അല്ലെങ്കിൽ വയറിൻ്റെ വലത് ഭാഗത്ത് താഴെ ഭാഗത്ത്, ഇത് പറയുന്നുണ്ടെങ്കിൽ അത് അപ്പൻഡിസൈറ്റിസ് ആവാനുള്ള സാധ്യതയുണ്ട്. ആദ്യം ഈ ഒരു വേദന ഇങ്ങനെ വരികയും പോവുകയും ചെയ്യാം. കുറച്ചുകൂടി കഴിയുമ്പോഴേക്ക് ഇത് കുറച്ച് സ്ഥിരമായിട്ടുള്ളൊരു വേദനയായിട്ട് മാറും. കുറച്ചുകൂടിയും ഗാഢവുമാവും. രണ്ടാമതായി കാണിക്കുന്നൊരു ലക്ഷണം ചെറിയ ഗ്രേഡിലുള്ളൊരു പനി. വലിയ പനിയായിട്ടൊന്നും ഫീൽ ചെയ്യില്ല, ചെറിയ ഗ്രേഡിലുള്ളൊരു പനി. ഓക്കാനം വരുന്നൊരവസ്ഥ. ഛർദി. ചില കുട്ടികളിൽ വയറിളക്കം കാണും, അതും മ്യൂക്കസോട് കൂടിയ വയറിളക്കം. പിന്നെ വയറിങ്ങനെ വീർത്ത് വരുന്നൊരവസ്ഥ. ഇത്തരം ലക്ഷണങ്ങളെല്ലാം അപ്പൻഡിസൈറ്റിസിൽ കാണാറുണ്ട്. ഇങ്ങനെയൊക്കെ വേദന അനുഭവിച്ച് പെട്ടെന്ന് തന്നെ ആ വേദന വയറിന് മുകളിലേക്ക് ശക്തമായിട്ട് വരുന്നൊരവസ്ഥ ഉണ്ടെങ്കിൽ അത് റപ്ചേർഡ് അപ്പൻഡിക്സ് ആണ്. ഈ അപ്പൻഡിക്സ് എന്നറിയപ്പെടുന്ന ഒരു അവയവം റപ്ചർ ചെയ്ത് പൊട്ടിത്തെറിച്ചിട്ട് മൊത്തം ശരീരത്തിലേക്ക് ഇതിൻ്റെ ഭാഗങ്ങൾ, ഇതിനുള്ളിലുള്ള കണ്ടൻസ് എല്ലാം സ്പ്രെഡ് ചെയ്തിട്ടുണ്ടാകുന്ന ഒരവസ്ഥയാണ് റപ്ചേർഡ് അപ്പൻഡിസൈറ്റിസ്. ഈ ഒരു അവസ്ഥയിൽ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നേരത്തെ ലോ ഗ്രേഡ് പനിയാണ് കണ്ടെങ്കിൽ 104 ഡിഗ്രിയോളം ഹൈ ഗ്രേഡ് പനിയായിരിക്കും ഈ ഒരു അവസ്ഥയിൽ കാണിക്കുന്നത്. ഈ ഒരു അവസ്ഥ വളരെ എമർജൻസി ആയിട്ടുള്ള ഒരു അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ അപ്പൻഡിസൈറ്റിസിൻ്റെ എന്തെങ്കിലും ലക്ഷണങ്ങൾ കാണുകയാണെങ്കിൽ ഉടനടി നിങ്ങൾ ആശുപത്രിയുമായി സമീപിച്ചിട്ട് ഈ ഒരു അവസ്ഥ വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള പൂർണ്ണമായിട്ടുള്ള പ്രിക്കോഷൻ എടുക്കണം. ശക്തമായിട്ടുള്ള അപ്പൻഡിസൈറ്റിസ് ഉള്ള ഒരു അപ്പൻഡിക്സ് റിമൂവ് ചെയ്തില്ലെങ്കിൽ എന്തൊരു അപകടാവസ്ഥ ഉണ്ടാവുക അത് നമ്മൾ അറിഞ്ഞിരിക്കണം. പലപ്പോഴും ഇത് സർജറി ചെയ്യണം എന്നൊക്കെ പറയുമ്പോൾ ഇതിന് വൈമനസ്യം കാണിക്കുന്ന ഒരുപാട് പേരുണ്ടാവാറുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്, ഈ രോഗം ബാധിച്ച് 48 മണിക്കൂർ തൊട്ട് 72 മണിക്കൂറിനുള്ളിൽ അത് പൊട്ടിത്തെറിക്കാനുള്ള സാധ്യതയുണ്ട്. പൊട്ടിത്തെറിച്ച് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുകയെന്നറിയോ, ഇതിൽ നിന്ന് പുറത്ത് ചാടുന്ന ചെലവും വേസ്റ്റും എല്ലാം നമ്മുടെ വയറിനുള്ളിൽ ഒരു ആബ്സസായിട്ട് വലിയൊരു കുരുവായിട്ട് പരിവർത്തനം ചെയ്തിട്ട് ഈ ചെലങ്ങളുടെ ഒരു കളക്ഷൻ അവിടെ ഉണ്ടാവുകയും ഇതെന്ത് ചെയ്യും, വളരെ അപകടകരമായിട്ടൊരവസ്ഥ നമ്മുടെ വയറിനുള്ളിൽ ഉണ്ടാക്കുകയും ചെയ്യും. ഇത് നമ്മുടെ വയറിനുള്ളിൽ ബാക്ടീരിയൽ അണുബാധ ഒരുപാട് ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. ഇത് കുട്ടികളിലും 5 വയസ്സ് മുതൽ 20 വയസ്സ് വരെയുള്ള കുട്ടികളിലുമാണ് ഇത് കൂടുതൽ കാണുന്നത്. ന്യൂബോൺസിൽ, ജനിച്ചു വീണ കുട്ടികളിൽ ഈ രോഗം വളരെ അപൂർവമായിട്ടേ കാണാറുള്ളൂ. ഇൻഫാൻസിൽ ഒക്കെ, ഒരു മാസമൊക്കെ ആയ കുട്ടികളിൽ,
ഒരു വർഷം വരെ വളരെ അപൂർവമായിട്ടേ കാണാറുള്ളൂ. അതിന് ഈ അപ്പൻഡിസൈറ്റിസ് എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ഈ അപ്പൻഡിക്സ് എന്നറിയപ്പെടുന്ന ഈ ചെറിയൊരു അവയവം, വയറിൻ്റെ ചെറിയൊരു ഭാഗം, അത് ബ്ലോക്കായി പോകുമ്പോഴാണ് അവരിൽ എന്ത് പോകും, ഒരുപാട് ബാക്ടീരിയൽ അണുബാധ പെറ്റുപെരുകയും അതവിടെ എന്താക്കും, ഇൻഫെക്ഷൻ ഉണ്ടാക്കുകയും അബ്സസ് ഉണ്ടാക്കുകയും ഈ ഒരു അപ്പൻഡിക്സിന് അപ്പൻഡിസൈറ്റിസ് ഉണ്ടാക്കുകയും ചെയ്യും. പാറ പോലെ ഉറച്ചു നിൽക്കുന്ന മലം, ഈ ഒരു കയലുവീക്കം എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ, അത് നമ്മളെ അപ്പൻഡിക്സിനുള്ളിലെ ലിംഫ് നോഡുകൾ എൻലാർജായിട്ട് അതൊരു മാർഗ തടസ്സം ഉണ്ടാക്കിയിട്ട് അവിടെ അബ്സസ് ഉണ്ടാവാനും ഇൻഫെക്ഷൻ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ പാരസൈറ്റുകൾ, കൃമികൾ, കീടങ്ങൾ അല്ലേ, ഇതുപോലവും എന്ത് ചെയ്യാം, ഈ ഒരു ബ്ലോക്ക് ഉണ്ടാവുകയും ആ ബ്ലോക്ക് ബാക്ടീരിയ അണുബാധ ഉണ്ടാവാൻ കാരണമാവുകയും അത് അപ്പൻഡിസൈറ്റിസ് ആയി പരിവർത്തനം ചെയ്യുകയും ചെയ്യും. അപ്പൻഡിസൈറ്റിസ് ഉള്ള ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതൊരു പകർച്ചവ്യാധിയല്ല. എങ്ങനെയാണ് ഈ അപ്പൻഡിസൈറ്റിസ് രോഗനിർണയം നടത്തുന്നത്? പലപ്പോഴും വളരെ ബുദ്ധിമുട്ടി പോകുന്നൊരവസ്ഥയാണ് ഡോക്ടർമാർക്കൊക്കെ ഉണ്ടാവാറുള്ളത്. കാരണം ഈ അപ്പൻഡിസൈറ്റിസിൽ കാണിക്കുന്ന അതേ ലക്ഷണങ്ങൾ തന്നെയാണ് മറ്റ് പല വയറു രോഗങ്ങളിലും കാണുന്നത്. മൂത്രക്കല്ല്, ന്യൂമോണിയ, വയറിലെ മറ്റ് രോഗം, മൂത്രനാളത്തിലെ അണുബാധ തുടങ്ങിയ പല രോഗങ്ങൾക്കും ഇതേ ലക്ഷണങ്ങൾ കാണിക്കുന്നത് കൊണ്ട് തന്നെ ചിലപ്പോഴൊക്കെ ഇത് കണ്ടെത്താൻ ചിലപ്പോഴൊക്കെ ബുദ്ധിമുട്ടി പോവാറുണ്ട്. അപ്പൻഡിക്സ് ഉണ്ടോ എന്ന് കണ്ടെത്താൻ വേണ്ടി വേദനയുടെയും ആർദ്രതയുടെയും ലക്ഷണങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് ടെൻഡർനെസ്, അബ്ഡോമിനൽ പെയിൻ എന്നിവയൊക്കെ ഡോക്ടർ പരിശോധിച്ച് നോക്കും. എന്നിട്ട് ചില രക്തത്തിൻ്റെ ടെസ്റ്റുകൾക്കും യൂറിൻ ടെസ്റ്റുകൾക്കും വിടും. അത് തിരിച്ചറിയാൻ വേണ്ടി, യൂറിൻ ഇൻഫെക്ഷൻ മൂലമാണോ സ്റ്റോൺ മൂലമാണോ എന്നൊക്കെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ആ ടെസ്റ്റുകൾക്ക് വിടും. ചിലപ്പോൾ നെഞ്ചിൻ്റെയും വയറിൻ്റെയും എക്സ്റേ, അതുപോലെ തന്നെ കാറ്റ് സ്കാന്, അൾട്രാസൗണ്ട് സ്കാന് തുടങ്ങിയവയൊക്കെ ഈ രോഗനിർണയത്തിന് വേണ്ടി. അപ്പൻഡിസൈറ്റിസ് എങ്ങനെയാണ് ചികിത്സിക്കുന്നത്? ലാപ്രോസ്കോപ്പിക് മെത്തേഡ്, ത്വാക്കോൽ ദ്വാര സർജറി മുഖേനയാണ് ഭൂരിഭാഗം പേരും ഇത് ചികിത്സിക്കുന്നത്. ഈ ഒരു അപ്പൻഡിക്സ് റിമൂവ് ചെയ്യുന്ന ഈ ഓപ്പറേഷനെ വിളിക്കുന്ന പേരെന്താണെന്നറിയോ, അപ്പൻഡിസെക്ടോമി എന്നാണ്. ഈ ഒരു ഓപ്പറേഷൻ ചെയ്താൽ സാധാരണ ഒരു ദിവസമാണ് കുട്ടികൾ ഹോസ്പിറ്റലിൽ സ്റ്റേ ചെയ്യുക, പിന്നെ വേഗം വീട്ടിലോട്ട് ഡിസ്ചാർജ് ചെയ്യുന്ന അവസ്ഥയുണ്ട്. ഈ ഓപ്പറേഷൻ്റെ മുമ്പും പിമ്പും ഐ വി ഫ്ലൂയിഡ്സ് അല്ലേ, ആൻറ്റിബയോട്ടിക്കുകളൊക്കെ നിർദ്ദേശിക്കും. അതൊക്കെ കറക്റ്റ് ചെയ്യേണ്ടതുണ്ട്. അതൊക്കെ ഇത് മൂലമുണ്ടാകുന്ന അണുബാധകളും ഇത് ഇതിൻ്റെ കോംപ്ലിക്കേഷൻ ഉള്ള അണുബാധകളൊക്കെ ഒഴിവാക്കാൻ വേണ്ടി. അപ്പൻഡിക്സ് പൊട്ടിത്തെറിച്ച ഒരവസ്ഥയിൽ, ബേസ്റ്റ് ചെയ്ത ഒരവസ്ഥയിലാണെങ്കിൽ ഒരു ദിവസത്തിലേറെ സമയം അവിടെ ഹോസ്പിറ്റലിൽ സ്റ്റേ ചെയ്യേണ്ടതുണ്ട്. കാരണം അതിന് ദീർഘകാലാടിസ്ഥാനത്തിൽ ആൻറ്റിബയോട്ടിക് ട്രീറ്റ്മെൻറ്റ് ആവശ്യമായിട്ട് വരും. അപ്പൻഡിസൈറ്റിസ് വരുന്നത് തടയാൻ എന്തെങ്കിലും സൊല്യൂഷൻ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിനങ്ങനെ വരാൻ വേണ്ടിയിട്ട് വരുന്നത് തടയാൻ വേണ്ടിയിട്ട് പ്രത്യേക സൊല്യൂഷൻ ഒന്നുമില്ല. എങ്കിലും നമ്മൾ ഭക്ഷണത്തിലൂടെയൊക്കെ ഫൈബർ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളും മറ്റും കഴിച്ചിട്ട് നമ്മൾ ആരോഗ്യപരമായിട്ടുള്ളൊരു ഭക്ഷണ രീതി പാലിക്കുക എന്നുള്ളത്, അത് പ്രിവെൻറ്റ് ചെയ്യില്ലെങ്കിലും നമ്മളത് പാലിക്കുന്ന ഒരു ശീലം ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ വയറിൻ്റെ ആരോഗ്യം നിലനിർത്താൻ അത് ഹെൽപ്ഫുള്ളാണ്. പിന്നെ പ്രൊബയോട്ടിക്സ്, തൈര്, മോര് ഇതുപോലുള്ള ഭക്ഷണങ്ങളൊക്കെ ധാരാളം ഉൾപ്പെടുത്തുന്ന ഒരു ശീലം ഉണ്ടാക്കുക. അതും പ്രത്യേകിച്ച് ഇതിന് ഗുണം ചെയ്യുമോ എന്നുള്ളത് എനിക്കറിയില്ലെങ്കിലും നമ്മുടെ വയറിൻ്റെ ആരോഗ്യത്തിന് അത് വളരെ ഹെൽപ്ഫുള്ളാണ്. അപ്പൻഡിസൈറ്റിസിനെ കുറിച്ച് ഇനി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഇതിൻ്റെ അടിയിൽ നിങ്ങൾ ക്വസ്റ്റ്യൻസ് ആയിട്ട് എഴുതി അറിയിക്കുക. എൻ്റെ ഫേസ്ബുക്ക് വഴിയും യൂട്യൂബ് ചാനൽ വഴിയും മാത്രമേ ഞാൻ റിപ്ലൈ ചെയ്യുള്ളൂ എന്നുള്ളത് പ്രത്യേകം അറിയണം. പലരും എന്നെ വാട്സപ്പിലും മറ്റും കോണ്ടാക്ട് ചെയ്യാറുണ്ട്. ഇതിൻ്റെ അടിയിൽ വരുന്ന കമൻറ്റ് ബോക്സിൻ്റെ താഴെയായിട്ട് നിങ്ങൾ നിർദ്ദേശിക്കുന്ന എല്ലാ സജഷനുകൾക്കും ഞാൻ ഉത്തരം നൽകുന്നതാണ്.